ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മൂശാക്കാലത്തിലെ ഒന്നാം ഞായറാഴ്ചയാണല്ലോ. ഈ കാലഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഏലിയ സ്ലീവ മൂശാക്കാലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള ഒരുക്കവും നമ്മുടെ ആത്മരക്ഷയും നമുക്ക് വിചിന്തന വിഷയമാക്കാം. ഇന്നത്തെ ഒന്നും രണ്ടും വായന ഭാഗങ്ങളിൽ നാം കാണുക ദൈവത്തിൻ്റെ ശക്തിയെയും മഹത്വത്തെയും കുറിച്ചാണ്. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നു. ദൈവം പറയുകയാണ്, ഞാൻ ഈ അത്ഭുതങ്ങൾ ചെയ്തവരുടെ മക്കളോടല്ല, അത്ഭുതം ആർക്കു വേണ്ടി പ്രവർത്തിച്ചോ ആ നിങ്ങളോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. രണ്ടാമത്തെ വായനാ ഭാഗത്ത് ദൈവം പറയുകയാണ്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും ആഴിയെ കൈക്കുമ്പിളിൽ അളക്കുന്ന ദൈവം. ദൈവത്തിന് ജനതകളൊന്നുമല്ല, എങ്കിലും ജനത്തോട് ദൈവം എത്രമാത്രം കരുണ കാണിക്കുന്നുവെന്ന് രണ്ടാമത്തെ വായനയിൽ പറയുന്നു. മൂന്നാമത്തെ വായനയിൽ നമ്മൾ കാണുകയാണ്, പൗലോസ് ലീഗ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ദൈവം അരുൾ ചെയ്ത വഴിയിലൂടെ നടക്കുകയും തൻ്റെ മിഷൻ പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകമായി 4-ാം ഭാഗത്ത് സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നു, മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ. മനോഹരമായിട്ട് ലോകാവസാനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വിചിന്തന വിഷയമാക്കാവുന്ന വചനഭാഗമാണിത്. വചനഭാഗം ആദ്യം തന്നെ പറയുകയാണ്, ദൈവരാജ്യം മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കാൻ പുറപ്പെട്ട ഉടമസ്ഥന് സദൃശ്യം. ഈ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ആദ്യ മണിക്കൂറിലും 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ജോലിക്കാരെ വിളിക്കാൻ വേണ്ടി പുറപ്പെട്ടു. എല്ലാ സമയവും അദ്ദേഹത്തിന് ജോലിക്കാരെ കിട്ടി. ഉടമസ്ഥൻ ആ ജോലിക്കാരെ വിളിച്ച് തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വിട്ടു. എന്നാൽ അവസാന മണിക്കൂറിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് 12-ാം മണിക്കൂറിൽ അവർക്ക് കൂലി കൊടുത്തപ്പോൾ അവസാനം വന്നവർ മുതൽ ആദ്യം വന്നവർ വരെ എല്ലാവർക്കും ഒരേ കൂലി ലഭിച്ചു. 1-ാം മണിക്കൂറിൽ വന്നവൻ 12 മണിക്കൂർ ജോലി ചെയ്തു, അവർക്ക് ലഭിക്കേണ്ട അതേ കൂലി തന്നെ 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ലഭിച്ചു. ഈ ഉപമയെക്കുറിച്ച് ഈശോ വ്യക്തമായിട്ട് ആദ്യമേ പറയുകയാണ്, ദൈവരാജ്യം എങ്ങനെയായിരിക്കും. മൂശാക്കാലത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മരക്ഷയെയോ നിത്യജീവനെയോ ഒക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വചനഭാഗം നമുക്കൊന്ന് വിചിന്തന വിഷയമാക്കാം. കർത്താവ് നമ്മെ എപ്പോഴും വിളിക്കുന്നുണ്ട്. ജീവിതത്തിൽ നന്മയുടെ വഴിയിലേക്ക് ഓരോ നിമിഷവും നമ്മളെ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എപ്പോഴീ വിളി കേൾക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുന്തിരിത്തോട്ടത്തിലേക്ക് കർത്താവ് അല്ലെങ്കിൽ സ്ഥല ഉടമസ്ഥൻ 1-ാം മണിക്കൂറിലും 2-ാം മണിക്കൂറിലും 3-ാം മണിക്കൂറിലും 4-ാം മണിക്കൂറിലും ഒക്കെ പോയി വിളിക്കുന്നത് പോലെ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലും പല സമയങ്ങളിലും ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടാകും. ഏത് സമയത്താണ് ദൈവം നമ്മോട് സംസാരിച്ചത്, നമ്മൾ തിരിച്ചറിഞ്ഞത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഓരോ സമയവും ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്ന വഴികൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? 3-ാം വായനയിൽ പൗലോസ് ലീഗ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുകയാണ്, ഞാൻ ത്രോവാസിലായിരുന്നപ്പോൾ ദൈവം എനിക്കൊരു പുതിയ വഴി തുറന്നു തന്നു. ഞാൻ മക്കദോനിയയിലേക്ക് പോയി, മക്കദോനിയയിലേക്ക് എനിക്കൊരു പുതിയ വഴി ത്രോവാസിൽ നിന്ന് ദൈവം തുറന്നു തന്നു എന്ന് പൗലോസ് ലീഗ പറയുന്നുണ്ട്. ഇത് അപ്പസ്തോല പ്രവർത്തനവുമായി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പൗലോസ് ലീഗ യഥാർത്ഥത്തിൽ ഏഷ്യയിൽ വചനം പ്രസംഗിക്കാൻ പോകാനാണ് ആഗ്രഹിച്ചത്. പറയുകയാണ്, ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളെ തടഞ്ഞതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് പോയില്ല. എന്നാൽ രാത്രിയിൽ എനിക്കൊരു സ്വപ്നമുണ്ടായി, മക്കദോനിയക്കാരനായ ഒരുവൻ വന്ന് അവരുടെ ഇടയിൽ ചെന്ന് വചനം പ്രസംഗിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. അത് മക്കദോനിയയിൽ പോയി വചനം പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളങ്ങോട്ടേക്ക് പോയി. ദൈവം നമ്മോട് സംസാരിക്കുന്ന വഴികൾ, അത് ഓരോ സമയത്തും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ വഴിയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഓരോ സമയവും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് തിരിച്ചു വരാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിലൂടെയാകാം, നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് വരുന്ന പ്രതിസന്ധികളിലൂടെയാകാം, ചിലപ്പോൾ മറ്റു വ്യക്തികളിലൂടെയാകാം, ചില ജീവിത മാർഗങ്ങൾ അടഞ്ഞു പോകുന്നതിലൂടെയാകാം. ഓരോ കാര്യങ്ങളും ദൈവം നമ്മോട് സംസാരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്.
ഓരോ സമയത്തും നമ്മൾ ദൈവത്തിൻ്റെ വഴിക്ക് തിരിച്ചു ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ദൈവം എന്താണ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. ഈ സ്ഥല ഉടമസ്ഥൻ പല സമയത്തും ഇവരുടെ അടുത്ത് ചെല്ലുന്നു. ഓരോ സമയത്തും ഈ ഉടമസ്ഥൻ്റെ വിളി കേട്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുന്നു. അവർ പ്രതിഫലം വാങ്ങി മടങ്ങിപ്പോകുന്നു. എല്ലാവർക്കും ഒരേ പ്രതിഫലം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏതവസ്ഥയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയോ? പ്രത്യേകിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനവും നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഈ രീതിയിൽ ഞാൻ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിലെത്തിച്ചേരാൻ പറ്റുമോ? എൻ്റെ ആത്മരക്ഷയ്ക്ക് ഇത് ആവശ്യമായിട്ടുള്ളതാണോ എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒരാളുടെ ആത്മരക്ഷയാണ്. നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആത്മരക്ഷയെ മുൻനിർത്തി പ്രാർത്ഥിക്കണം. ഒരിക്കലും പ്രസംഗം കേട്ടത് ഓർക്കുന്നു. അതിൻ്റെ അകത്ത് ആ പ്രസംഗകൻ പറയുകയാണ്, നമ്മൾ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത് അറക്കൊപ്പൊടി കിട്ടാൻ വേണ്ടി തടി അറക്കുന്നത് പോലെയാണ്. നമ്മൾ ആരും അറക്കൊപ്പൊടി കിട്ടാൻ വേണ്ടി തടി അറക്കാറില്ല. കാരണം തടി അറക്കുന്നത് എപ്പോഴും നല്ല ഉരുപ്പൊടി, നല്ല പലക കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനുവേണ്ടി തടി അറക്കുമ്പോൾ നമുക്ക് അറക്കപ്പൊടി കിട്ടും. അദ്ദേഹം അത് വെച്ച് പറയുകയാണ്, നമ്മുടെ ലക്ഷ്യം ആത്യന്തികമായി ആത്മരക്ഷയായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഭൗതികമായ ലക്ഷ്യങ്ങൾ സാധിച്ചു കിട്ടും. ഒരാൾ നമ്മോട് പറയുകയാണ്, പത്താം ക്ലാസ്സിലെ പരീക്ഷ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷ ജയിക്കാൻ വേണ്ടിയല്ല, അദ്ദേഹം ദൈവ നല്ല വിശുദ്ധനായിട്ടല്ലേ, വിശുദ്ധയായി ജീവിച്ച് സ്വർഗത്തിൽ ചെല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പരീക്ഷ ജയിക്കും. ആത്മരക്ഷ ആത്യന്തിക ലക്ഷ്യമാക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ദൈവം നമ്മെ ഇതിനുവേണ്ടി ഓരോ ദിവസവും വിളിക്കുന്നുണ്ട്. എപ്പോഴാണ് ദൈവത്തിൻ്റെ വിളി നമ്മൾ കേൾക്കുക? എപ്പോഴാണ് നമ്മൾ ആ വിളി അനുസരിച്ച് പോവുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഓരോരുത്തരും ഉടമസ്ഥൻ വിളിച്ചത് കേട്ടതുപോലെ ഏത് സമയത്ത് ദൈവം നമ്മെ വിളിക്കുന്നോ ആ സമയത്ത് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് കടന്നു വരിക. രണ്ടാമത്, നമ്മൾ ഇവിടെ സ്ഥല ഉടമസ്ഥൻ നമ്മൾ ദൈവമാണെന്നറിയാം. അതോടൊപ്പം തന്നെ മനുഷ്യരായിട്ട് അവിടെയുള്ള ജോലിക്കാരൻ. ഇക്കൂട്ടത്തിലും ഒരു പ്രശ്നമുണ്ട്. ആദ്യം വന്നവർ അവസാനം വന്നവർക്ക് അതേ പ്രതിഫലം കിട്ടുന്നത് കാണുമ്പോൾ അവർക്കൊരു വേദനയുണ്ടാകുന്നു. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് പറഞ്ഞ പ്രതിഫലം കിട്ടുന്നുണ്ട് എങ്കിൽ പോലും അവസാനം വന്നവർ അധ്വാനം കുറഞ്ഞു പോയി, അതുകൊണ്ട് അതേ പ്രതിഫലം കൊടുക്കാൻ പാടില്ല എന്ന് അവർ തീർപ്പ് കൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ നന്മയ്ക്കോ ആത്മരക്ഷയ്ക്കോ നമ്മൾ തടസ്സം നിൽക്കാറുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ അവരെ കുറച്ച് കാണിക്കാറുണ്ടോ? ചില മനുഷ്യർ ചിലപ്പോൾ ഒരു തിന്മയുടെ മാർഗത്തിലൂടെ നടന്നു, അല്ലെങ്കിൽ ഒരു ജീവിതം അത്ര നല്ലതല്ലാതെ മുന്നോട്ട് പോയി. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സംഭവങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു, നന്മയിലേക്ക് വന്നു, അവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റമുണ്ടായി, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവരെ അതിൻ്റെ പേരിൽ കളിയാക്കാറുണ്ടോ? അതിൻ്റെ പേരിൽ തടസ്സം സൃഷ്ടിക്കാറുണ്ടോ? നീ പണ്ടെങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയാം, നിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എനിക്കറിയാം എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ നമ്മളൊരു തടസ്സമായിട്ട് നിൽക്കാറുണ്ടോ? അവർ ഒരു മാറി വന്ന ഒരു പുതിയ ജീവിത രീതിയിൽ നിന്ന് ഒരിക്കലും അതിൽ മുന്നോട്ട് പോകാനാവാത്ത വിധം അവരെ നമ്മൾ കുറച്ച് കാണിക്കാറുണ്ടോ? ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ എപ്പോഴും നമ്മളൊരു ആത്മീയ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവിക സാധാരണ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്ന വഴികളുണ്ടാകാം. നമ്മളെ ദൈവം വിളിക്കുന്ന നന്മയുടെ വഴി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുകയോ നമ്മളെ കുറച്ച് കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ദൈവം എനിക്ക് പ്രതിഫലം തരും, എല്ലാവർക്കും കൊടുക്കുന്ന അതേ പ്രതിഫലം എനിക്ക് കിട്ടും എന്ന രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ നന്മയിലേക്ക് വരുമ്പോൾ നമ്മളവരെ ഏതെങ്കിലും വിധത്തിൽ അവരെ ഇടിച്ചു താഴ്ത്തുകയോ കുറച്ച് കാണിക്കുകയോ ചെയ്യാറുണ്ടോ? മൂന്നാമതായി നമുക്ക് ചിന്തിക്കാവുന്നൊരു വിഷയം, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ താമസിച്ചു പോയിട്ടില്ല. നമ്മളിപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ തിന്മയിലാണോ പാപത്തിലാണോ തകർച്ചയിലാണോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ വിളിക്കുന്നൊരു സമയമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു സമ്മാനമുണ്ട്. ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അതെന്താണ് എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകട്ടെ, തകർച്ചകളാകട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളാകട്ടെ, എന്തും ദൈവത്തിന് മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. ഈ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ അവസാനം വന്നവരോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ദിവസം മുഴുവൻ അലസരായി കഴിഞ്ഞത്? ആരും ഞങ്ങളെ വിളിച്ചില്ല.
നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല തകർച്ചകൾക്കും കാരണം നമ്മളായിരിക്കില്ല, നമ്മുടെ ജീവിതത്തിലെ പല അവസ്ഥകൾക്കും കാരണം നമ്മളായിരിക്കില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളോ സാഹചര്യങ്ങളോ എന്തുവാണെങ്കിലും ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലായിരിക്കാം. ദൈവം പ്രവർത്തിക്കും, ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഒന്നും രണ്ടും വായനകളിൽ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ വായനയിലും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വായനയിലും ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയ്ക്കകത്ത് പറയുന്നത് സർവശക്തനായ ദൈവം മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടാൻ തയ്യാറാണെന്നാണ്. നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ ദൈവം തയ്യാറാണ്. നമ്മുടെ അവസ്ഥ എന്താണ് എന്നതല്ല പ്രശ്നം, നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്നതാണ്. കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. ഈ ഏലിയാസ് ലിവാമൂശ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.